ഇത് തിരിച്ചറിയാത്തതല്ല. ഇപ്പം നാഗാലാൻഡിലും മിസോറാമിലും മണിപ്പൂരിലും ഒക്കെ ചെല്ലുമ്പോൾ ബീഫ് വിൽക്കാം, തിന്നാം, യഥേഷ്ടമാകാം, അതിൻ്റെ കൂടെ ആഘോഷിക്കും ബി ജെ പി. ഉത്തർപ്രദേശിലാന്നേല് അതിൻ്റെ പേരിൽ മനുഷ്യനെ കൊല്ലും. അപ്പോൾ ഈ വൈരുദ്ധ്യത്തെ എങ്ങനെ ഞങ്ങൾ ന്യായീകരിക്കുക? അപ്പോൾ ഇവർക്ക് ഇത് അധികാരം പങ്കുവെക്കാൻ, അധികാരം പങ്കുവെക്കാനുള്ള ഇവിടുത്തെ ബിഷപ്പിൻ്റെ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചെറിയ അധികാരവും അത് കൊടുത്തുകൊണ്ട് വലിയ അധികാരത്തിൻ്റെ അംശം പറ്റാൻ വേണ്ടി ഇവരെ അധികാര കൈമാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കച്ചവടമാണ് ഈ നടക്കുന്നത്. ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂൻ്റ് അസംബ്ലിയിൽ തന്നെ ഒരു ലൈനും കൂടി വായിക്കാം. അത് കൃഷ്ണസ്വാമി ഭാരതി പറയുന്നതാണ്. സാർ, ഓൺ ദിസ് ഒക്കേഷൻ ഐ മേ ഓൾസോ മെൻഷൻ ദാറ്റ് യു, മിസ്റ്റർ വൈസ് പ്രസിഡന്റ്, ആർ വില്ലിംഗ് ടു ഗീവ് അപ്പ് റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഇൻ ദി അസംബ്ലി ആൻഡ് ദി ലോക്കൽ ലെജിസ്ലേച്ചേഴ്സ് ഓഫ് മദ്രാസ് ആൻഡ് ബോംബെ ആൻഡ് ഹാവ് ബീൻ ഗുഡ് ഇനഫ് ടു ഗീവ് നോട്ടീസ് ഓഫ് എൻ അമെൻമെന്റ് ടു ഡിലീറ്റ് ദി ക്ലോസ് ഗീവിംഗ് റിസർവേഷൻ ടു ദി ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി. ദാറ്റ് ഈസ് ദ വേ ഇൻ വിച്ച് ദിസ് കമ്മ്യൂണിറ്റി വിച്ച് ഹാസ് ബീൻ തറലി നാഷണലിസ്റ്റ് ഇൻ ഇറ്റ്സ് ഔട്ട്ലുക്ക് ഹാസ് ബീൻ മൂവിംഗ്. ഐ എം ദെയർ ഫോർ സ്ട്രോങ്ലി ഇൻ ഫേവർ ഓഫ് ദ റിട്ടൻഷൻ ഓഫ് ദ വേർഡ് പ്രൊപ്പഗേറ്റ് ഇൻ ദിസ് ക്ലോസ്. അതായത് ഈ മത ഈ പ്രചരണത്തിനുള്ള ആശയപ്രചരണത്തിനുള്ള അവകാശം എങ്ങനെയാണ് നേടുമ്പോൾ ഈ ക്രിസ്ത്യൻ പ്രതിനിധികൾ പറയുന്നത് എന്താണ്? ഞങ്ങളൊരു അടഞ്ഞ ഗ്രൂപ്പല്ല, വി ആർ എൻ ഓപ്പൺ ഗ്രൂപ്പ്, ഇറ്റ് ഈസ് ഫ്രീ ഫോർ എനി വൺ ടു കം ഇൻ ആൻഡ് ഗോ ഔട്ട്. അപ്പോൾ എന്താണ്, ഞങ്ങൾക്ക് റിസർവേഷൻ വേണ്ട എന്ന് പറയുകയാണ്. നിങ്ങൾ ഇത് തമ്മിലുള്ളൊരു വൈരുദ്ധ്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങൾക്ക് റിസർവേഷൻ വേണ്ട, ഞങ്ങൾക്ക് സംസാര സ്വാതന്ത്ര്യവും ആശയപ്രചരണത്തിനുള്ള സ്വാതന്ത്ര്യവുമാണ് വേണ്ടെന്ന് പറയുകയും കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ അത് ശരിയാണ് എന്ന് പറഞ്ഞ് ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളിൽ, ഇനി മുഴുവൻ സീറ്റും ബി ജെ പിക്ക് കിട്ടിയാലും തിരുത്താൻ കഴിയാത്ത രീതിയിൽ അടിസ്ഥാന പ്രമാണങ്ങളിൽ എഴുതി ചേർക്കുകയും ചെയ്തതാണ്. അന്ന് ക്രിസ്ത്യൻ പ്രതിനിധികൾ എന്താ ചെയ്തത്? ഞങ്ങൾക്ക് റിസർവേഷനും സൗജന്യങ്ങളും വേണ്ട, പകരം ഈ ഐഡിയോളജിക്കലായിട്ടുള്ള ഇത് അവകാശമാണ് വേണ്ടതെന്ന് പറഞ്ഞു. ഇന്നെന്താ ചെയ്യുന്നത്? ഇന്ന് എന്ത് വന്നാലും 300 രൂപ വന്നാൽ, നേരത്തെ ഇവിടെ ശ്രീ ഫിലിപ്പ് ചൂണ്ടിക്കാണിച്ചതുപോലെ 30 മൾട്ടിപ്പിളാണ് 300 എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 300 രൂപ തന്നാൽ ഇത് വിൽക്കാൻ തയ്യാറാണ് എന്ന് ഈ പുരോഹിതൻ പറയുകയാണ്, മതചിഹ്നം ധരിച്ചുകൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഇത് ഓരോ കാര്യങ്ങളും ഞാൻ കൂടുതൽ സമയം എടുക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നേരത്തെ ഇവിടെ റോയ് മാത്യു അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്നൊക്കെയുള്ള സാന്ദർഭികമായി ചൂണ്ടിക്കാണിച്ചു. നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ വിചാരിക്കേണ്ടത് മനസ്സാക്ഷിയുടെ അംഗീകാരം എന്നാണ് നമ്മൾ വോട്ടിനെ വിളിക്കുന്നത്. മനസ്സാക്ഷിയുടെ അംഗീകാരം പൈസയ്ക്ക് അനുസൃതമായി വിൽക്കാം എന്നൊരു പുരോഹിതൻ പരസ്യമായി വേദിയിൽ നിന്ന് പറയുകയാണ്. ഇത് ക്രിസ്തുവിനെ അപമാനിക്കലാണ്, ക്രിസ്തുവിനെ മാതൃകയാക്കുന്ന എല്ലാവരെയും അപമാനിക്കലാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ചെറിയ വിഭാഗത്തിൻ്റെ മാത്രം പ്രതിനിധിയാണെന്ന് പറയുകയെങ്കിലും ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത് ജനാധിപത്യത്തിൻ്റെ കാര്യം, ഈ ജനാധിപത്യം എന്ന് പറയുന്നതിനെക്കുറിച്ച് ഇദ്ദേഹം എന്താ മനസ്സിലാക്കിയിരിക്കുന്നത്? ഇങ്ങനെ പൈസയ്ക്ക് വിൽക്കുന്ന ഒരു കാര്യമാണെന്നാണോ ഇദ്ദേഹം മനസ്സിലാക്കിയിരിക്കുന്നത്? ഇവർ പണ്ട് നമ്മുടെ സുരേന്ദ്രനാഥ് ഉണ്ടായിരുന്നു, ആശാൻ പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, എനിക്ക് ജനാധിപത്യത്തിൽ എല്ലാവരുടെയും വോട്ട് വേണം, പക്ഷെ വോട്ട് കോൺട്രാക്ടർമാരുടെ വോട്ട് വേണ്ട, മൊത്തത്തിൽ വോട്ട് വിൽക്കാൻ നടക്കുന്ന ഒരു കോൺട്രാക്ടറുടെയും വോട്ട് വേണ്ട. നിർഭാഗ്യവശാൽ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പലരും ഇപ്പോഴത് പറയുന്നില്ല. ഇപ്പോഴത്തെ നേതാക്കന്മാർ അരമനകളിലും മറ്റ് സമുദായ നേതാക്കളുടെയൊക്കെ എടുത്ത് പോകുന്നുണ്ട്, അവരത് പുനഃപരിശോധിക്കേണ്ടതാണ്. മുൻകാല നേതാക്കൾ പോകുമായിരുന്നില്ല. ഞാൻ പറയുന്നത് ഈ ഇങ്ങനെ വോട്ട് കോൺട്രാക്ടറാണെന്നും ഒരു ജനതയുടെ വോട്ട് എൻ്റെ കീശയിലുണ്ടെന്നും ഞാനതിങ്ങനെ വിൽക്കാൻ തയ്യാറാണെന്നും പറയുന്നവരുടെ അടുത്തേ പോകാൻ പാടില്ലാത്തതാണ്. ഇതിവിടെ ഇതാ പൈസയ്ക്ക് വിൽക്കാൻ തയ്യാറാണ് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന് കിട്ടാനുള്ള പൈസയ്ക്കാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ, അദ്ദേഹം ഒരു വിഭാഗത്തിന് വേണ്ടി ആയിരിക്കും പറയുന്നത്. പക്ഷേ എന്തു തന്നെയായാലും അങ്ങനെയല്ല ജനാധിപത്യത്തിൽ വോട്ടെന്ന് പറയുന്നത്, അങ്ങനെയല്ല. അത് യഥാർത്ഥത്തിൽ അഴിമതിയാണ്, അത് കൈക്കൂലിയാണ്.